അൽ ഫോസാൻ ഗാർഡനിംഗ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞണ്ട് റോസ്റ്റും കപ്പയും അടിപൊളി കോമ്പിനേഷനാണ്. ആദ്യം ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം ഞണ്ട് കഴുകിയതിന് ശേഷം തിളപ്പിച്ച വെള്ളം അതിലേക്കൊഴിച്ച് ഒരു 10-15 മിനിറ്റ് അടച്ച് വയ്ക്കുക. ചൂടുവെള്ളം ഒഴിച്ച് ഇതേപോലെ വയ്ക്കുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇതേപോലെ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഭാഗത്തുള്ള കൈകൾ അത് നമുക്ക് വേണ്ട, അത് നമുക്ക് കളയാം. ബാക്കിയുള്ള ഇതെല്ലാം കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ആദ്യം ഒരെണ്ണം ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിയർ അല്ലായിരുന്നു, അത് കാരണമാണ് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. പിന്നെ വ്യക്തമായിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നത് ഈ ഒരെണ്ണത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതേപോലെ തോട് പെട്ടെന്ന് തന്നെ ഇളകി വരും. അതുപോലെ വേസ്റ്റും വളരെ ഈസി ആയിട്ട് കളയാൻ പറ്റും. ചൂടുവെള്ളം ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്യുന്നത് തന്നെ കാരണം ഇതാണ്. വേസ്റ്റും മാംസവും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മാംസം അതിനകത്തൊട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കുക. അത് നല്ല ക്ലിയറായത് കണ്ട ഇത് നമുക്ക് കറി വയ്ക്കാൻ എടുക്കാം. വേസ്റ്റെല്ലാം പോയി കിട്ടി. വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നതിന് പകരം നമുക്ക് ടാപ്പിൽ നിന്ന് നേരിട്ട് കഴുകിയാലും കുറച്ചും കൂടെ ക്ലീനാകും. മാംസമൊന്നും അപ്പോഴേ ഇളകി പോകത്തില്ല, ക്ലിയറായിട്ട് നമുക്ക് കിട്ടും. ക്ലീൻ ചെയ്തെടുത്ത ഞണ്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon ഗരം മസാലപ്പൊടി, 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക, 1/2 മുറി നാരങ്ങാ നീര്, 1/2 teaspoon മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ മസാലക്കൂട്ടിൽ നിന്നും 1 teaspoon, മിക്സ്ഡ് ആയിട്ടുള്ള മസാലക്കൂട്ടിൽ നിന്നും 1 teaspoon കറിവേപ്പില ഇടുക. ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും തൊട്ടടുത്ത അടുപ്പിൽ തന്നെ നമുക്ക് ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. ഞണ്ട് നേരത്തെ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആയാൽ മതിയാകും. ഫ്രൈ ചെയ്തതിന് ശേഷം കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ മാംസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനകത്ത് തന്നെ പിടിച്ചിരിക്കും. ഞണ്ട് അവിടെ ഫ്രൈ ആകുമ്പോഴേക്കും നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നു. അപ്പോഴേക്കും ഒരു 3 വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തു. അതിനോടൊപ്പം തന്നെ 1 തക്കാളിയും 2-3 തൊണ്ടൻ മുളകും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. സവാള നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോഴേക്കും 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുക. ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുമ്പോഴേക്കും 1 teaspoon മസാലപ്പൊടിയും കൂടി ചേർക്കണം. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ മീറ്റ് മസാലയേ ആകാം, അല്ലെങ്കിൽ ചിക്കൻ മസാലയേ ആകാം, ഏതെങ്കിലും ഒരു മസാലപ്പൊടിയിൽ നിന്നും 1 teaspoon കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇല്ലാതെ എന്ത് ഞണ്ട് റോസ്റ്റ്? 1 teaspoon കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഓരോന്നായി ഇതിലേക്ക്
ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതായത് നേരത്തെ അരപ്പ് തേച്ച് വെച്ചിരുന്നില്ലേ, ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം കൂടുതൽ വെള്ളം ആവശ്യമില്ല, ഇതിന് വേവില്ല. ഒരുവിധം ഷാലോ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ വെന്ത് കഴിഞ്ഞു. അപ്പം ഈ അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അരപ്പ് പിടിക്കണം. ഈ ഇതിനകത്തൊന്ന് അരപ്പ് പിടിക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. അടിപൊളി ടേസ്റ്റിൽ ഞണ്ട് റോസ്റ്റ് റെഡി. കപ്പ നേരത്തെ ഉണ്ടാക്കിയായിരുന്നു. കപ്പ ഉണ്ടാക്കുന്നത് എല്ലാ പേർക്കും അറിയാമല്ലോ, അതുകൊണ്ട് അത് കാണിക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റിലുള്ള ഞണ്ട് റോസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം കപ്പ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞണ്ട് റോസ്റ്റും കപ്പയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.